തിന്നാൻ പറ്റണ ക്രിസ്മസ് ട്രീ അല്ലേ, എന്താണ് സംഭവം? ക്രോക്കംബുഷ് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രഞ്ച് ക്ലാസിക് ഡെസേർട്ട്. നമ്മൾ ചില സ്ഥലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെഡിങ്ങിനും പരിപാടിക്കൊക്കെ കാണാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള സംഗതിയാണ്. സാധാരണ ക്രിസ്മസിന് ഞാനിത് ഉണ്ടാക്കി കണ്ടിട്ടില്ല, എന്നാൽ അതിൻ്റെ ഒരു ഷേപ്പും അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ക്രിസ്മസിന് ഡെസേർട്ടായിട്ട് ക്രോക്കംബുഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റെഡി റെഡി പൂപ്പാ. അപ്പോൾ ക്രോക്കംബുഷിൻ്റെ മെയിൻ സംഭവങ്ങളൊക്കെ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താണ് സംഭവം എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. അതിനേക്കാളും തൊട്ട് മുന്നേട്ട് നമുക്ക് ഈ മീൻ ടൈം കുറച്ച് ഷുഗർ കാരമൽ ചെയ്യാൻ വെക്കണം. ഇതിൻ്റെ മെയിൻ പാർട്ടാണ്. അപ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഞാനിവിടെ കാരമൽ കയറ്റി വെച്ചു. ഞാനൊരു അടിപൊളി ബേക്കർ അല്ല കേട്ടാ. ബേക്കിംഗ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമല്ല. ക്രിസ്മസിന് നമുക്ക് സ്പെഷ്യലായിട്ട് ഡെസേർട്ട് ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിൽ ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി പരമായിട്ട് ഞാൻ കാണിക്കുന്നില്ല. അഥവാ നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ, ഇന്നത്തെ റെസിപ്പി ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഡിഫറൻറ്റ് സ്ഥലത്തു നിന്നാണ്. ഒരെണ്ണം നമ്മുടെ എന്താ പുള്ളിക്കാരുടെ പേര്, കൊണ്ട് എന്നാ തമാശ, കപ്പ് കേക്ക് ജമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, ഓ സോറി സാർ, അഗെയിൻ മിസ്റ്റേക്ക്, കപ്പ് കേക്ക് ജമ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ റെസിപ്പി ഫോളോ ചെയ്യാം. പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്ലബ് ഹൗസിലൂടെ പരിചയപ്പെട്ട നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, മലയാളിയാണ്, ഷിനാസ്. അടിപൊളി ബേക്കറാണ്. ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താലും എന്തൊക്കെയാണെങ്കിലും പുള്ളിക്കാരൻ റെസിപ്പിയെല്ലാം നോക്കി ഫോട്ടോ എല്ലാം എനിക്ക് അയച്ചു തരും. അപ്പോൾ നല്ല സൂപ്പർ ബേക്കറാണ്. നിങ്ങൾക്ക് പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കയറി നോക്കാം. നല്ല സൂപ്പർ ഡെസേർട്ടും കാര്യങ്ങളും. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡെസേർട്ടിനെ കുറിച്ച് ചോദിക്കേണ്ട, പുള്ളിയുടെ അടുത്ത് ചോദിക്കുക. ഞാൻ അടിയിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ഇതിന് മെയിനായിട്ട് മൂന്ന് പാർട്ടാണ് ഉള്ളത്. ഒരെണ്ണം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ പേസ്ട്രി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന ചെറിയൊരു ബിസ്ക്കറ്റിൻ്റെ ഒരു സംഭവമുണ്ട്. അതായത് ബേസിക്കലി വളരെ സിമ്പിളാണ്, കുറച്ച് ക്രസ്റ്റ് ഫോം ആക്കുക. അതിനെന്താ ചെയ്തു വെച്ചാൽ, ഫ്ലവർ അതുപോലെ തന്നെ പഞ്ചസാര ഓൾമോസ്റ്റ് ഈക്വൽ എമൗണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ലേശം കുറവ് ബട്ടർ, എല്ലാം കൂടെ നമ്മൾ സൂപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അതിനെ പരത്തി റോള് ചെയ്ത് ഫ്രീസറി വെക്കുക. എന്നിട്ട് നമുക്ക് പേസ്ട്രി ഉണ്ടാക്കുമ്പോൾ മുകളിലിടാനുള്ളതാണ്. ഇനി പേസ്ട്രി, പുള്ളിക്കാരി ആദ്യം തീ കുറച്ചിട്ട് അതിലുള്ള മിൽക്ക്, അതുപോലെ തന്നെ ബട്ടർ, അതുപോലെ തന്നെ മറ്റുള്ള ഷുഗർ, സോൾട്ട്, ഇതെല്ലാം ചെറുതായിട്ട് ഒന്ന് മെൽട്ടായി തുടങ്ങുമ്പോൾ ബോയിൽ ചെയ്യുക. അതിനുശേഷം അളന്നെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മൈദ ചേർക്കുക. ആ സമയത്ത് തീ ഓഫാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്, സൂപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും നമ്മുടെ പേസ്ട്രി അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു റബ്ബർ സ്പാച്ചുകൾ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാൻ്റെ അടിവശത്ത് ചെറിയൊരു ഒട്ടിപ്പിടിച്ച് ഈ പാലൊക്കെ കട്ടം പിടിച്ച പോലെ വരും. അപ്പോൾ നമ്മുടെ പേസ്ട്രി റെഡിയായി. ഇനി ചേർക്കേണ്ടത് മുട്ടയാണ്. മുട്ട ചേർക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഇനി വരുന്ന ഭാഗമാണ് ഇതിൻ്റെ മെയിൻ കൺസിസ്റ്റൻസി പാർട്ട്. അതായത് പുള്ളിക്കാരുടെ റെസിപ്പിയിൽ ഭയങ്കര സ്മൂത്തായിട്ടാണ് കാണിക്കുന്നത്, എനിക്കറിയില്ല. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ ചെറുതായിട്ട് പാളിയായിരുന്നു. അത് കാരണം ഞാൻ അത്രയും സ്മൂത്താക്കി എടുത്തിട്ടില്ല. ഒരു ലേശം റഫ് കൺസിസ്റ്റൻസി, സ്മൂത്ത് ഇൻ ദ സെൻസ് പുള്ളിക്കാരുടെ കുറച്ച് റണ്ണി ആയിരുന്നു. എൻ്റെ ഞാൻ കുറച്ചും ടഫായിട്ടാണ് പിടിച്ചിട്ടുള്ളത്, വേറെ ഒന്നുമല്ല. പൈപ്പ് ചെയ്യണ സമയത്ത് കറക്റ്റ് ഷേപ്പ് കിട്ടിയിട്ടില്ല, ചെങ്ങിയ പണി പാളും. ഇനി നമ്മുടെ പേസ്ട്രി നമ്മളൊരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ച് സാധനം റെഡിയാക്കിയിട്ട് വെക്കുക. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പാച്ച്മെൻ്റ് ഷീറ്റ്, അത് ഈ സർക്കിളുള്ള പാച്ച്മെൻ്റ് ഷീറ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് വലുപ്പത്തിൽ അതിനെ പൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ല വെച്ചാൽ ഈസി, ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ വട്ടം വരയ്ക്കുക. ആ അതായത് വട്ടം വരച്ചാലേ കറക്റ്റ് ഷേപ്പ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് വട്ടം വരച്ചിട്ട് നമ്മുടെ ഷൂ പേസ്ട്രി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് പൈപ്പ് ചെയ്തെടുക്കുക. ആദ്യം ഉണ്ടാക്കുമ്പോൾ പണിയൊക്കെ പാളും. രണ്ട് മൂന്ന് തവണ ഉണ്ടാക്കി കഴിയുമ്പോൾ ഷൂ പേസ്ട്രിയൊക്കെ നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മുടെ ഫ്രീസറിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അതിൻ്റെ മുകളിലത്തെ ക്രസ്റ്റ് ഇല്ലേ, ആ ക്രസ്റ്റ് എടുക്കുക. ഈ ഷൂ പേസ്ട്രിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിൽ അതിനെ കട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക. ഇനി ബേക്കിംഗ് പാർട്ടാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഓവൻ ആദ്യം 220 ഡിഗ്രിയിൽ നല്ല ചൂടിൽ വേണം. നമ്മുടെ എന്താ പറയുക, ഈ ഓക്സയർ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, എന്നാലും നല്ല ചൂടിൽ 220 ഒരു 5 മിനിറ്റ്, അപ്പോഴേക്കും നന്നായിട്ട് ഈ സാധനം പഫായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ ഇതിനെ വീണ്ടും കുക്ക് ചെയ്യുക, പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ചെറിയൊരു ഓട്ടയുടെ വേറെ ഒന്നുമില്ല, സ്റ്റീം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ദേ നമ്മുടെ കുക്കി, അതല്ല വെച്ചെങ്കിൽ ഷൂ പേസ്ട്രി, ഇതിന് എന്ത് പേര് വേണമെങ്കിൽ വിളിച്ചോ, ഇതുപോലെ വരൂ കേട്ടോ. ഓക്കെ, എന്ത് പാടാല്ലേ. ഇനി ഇതിന് ചേർക്കുന്ന ക്രീമാണ്, ഇത് ചോക്ലേറ്റ് ക്രീം, അതുപോലെ തന്നെ നമ്മുടെ നട്ടല്ല കൊണ്ട് ഉണ്ടാക്കണം, നട്ടല്ല ന്യൂട്ടല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, നട്ടല്ല കൊണ്ട് ഉണ്ടാക്കണ ന്യൂട്ടല്ല കൊണ്ട് ഉണ്ടാക്കണ ക്രീം ഉണ്ട്. ഞാൻ എന്താ ചെയ്തു വെച്ചാൽ, വളരെ സിമ്പിൾ, കുറച്ച് ഫ്രഷ് ക്രീം, അതല്ല വെച്ചെങ്കിൽ ഡബിൾ ക്രീം, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മസ്കർപോണി ചീസ്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ
കസ്റ്റേർഡ്. അതായത് കസ്റ്റേർഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ ഈ വീഡിയോ പെട്ടെന്ന് തീർക്കാനായിട്ട് കടയിൽ പോയിട്ട് മേടിച്ചുകൊണ്ടുവന്നു. ഓൾമോസ്റ്റ് ഈക്വൽ എമൗണ്ട് കസ്റ്റേർഡും ഈക്വൽ എമൗണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് വിപ്പ് ചെയ്തെടുത്തിട്ട് ഒരു സൂപ്പർ ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനം കാരമലിൽ മുക്കിയിട്ട് ഇതിനെ ഷേപ്പ് ആക്കി എടുക്കട്ടാ. ഓ ക്ഷീണിച്ചു ഞാൻ. ഓക്കെ, അപ്പം കാരമൽ ശരിയാവുണ്ട്. നമുക്ക് വേഗം വേഗം ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ക്രീം പൈപ്പ് ചെയ്യാം. ലഫ്ലി, ഞാനിപ്പോൾ എന്നെ മറന്നു തന്നെയായിരുന്നു. ഈ ഈ ബേക്ക് ചെയ്യണവന്മാരനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ അളവ് എടുത്തിട്ടും മുതിർത്തിട്ടൊന്നും എന്നെ കൊണ്ട് പറ്റില്ല മോനെ. ബ്രോ ആയി കാണും ഗോൾഡ് ആ ഗ്യാപ്പിൽ ഒന്ന് തള്ളി. അടിപൊളിയല്ലേ. എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് കാരമൽ ഇടണേക്കാൾ മുന്നേ നന്നായിട്ട് പൈപ്പ് ചെയ്യാത് വീർത്ത് വരണവരെ ഒവ്വ ഒരു കേട്ടേ. എനിക്ക് ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ കടിച്ചു നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. ഇതിപ്പോ ഞാൻ ഒരു ഉടായ്പ ക്രീം ഉണ്ടാക്കിയതാ. ഞാൻ നിങ്ങൾക്ക് വേറെ സംഗതി കാണിച്ചു തരാൻ പറഞ്ഞു. അതായതേ പ്രോഫിറ്റർ റോൾസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഉള്ളിൽ ഒരു സൂപ്പറായിട്ട് എന്താ പറയാ ഒരു പൗച്ച് പോലെ വരും. നമ്മുടെ പാനിപ്പൂരി ഒക്കെ പോലെ ഉണ്ട്. അതാണ് അതിന്റെ ഉള്ളിൽ നമ്മൾ നിറയ്ക്കണേ. കണ്ടാ കണ്ടാ ആ നീ വേമ വേമയ്ക്ക്. അപ്പൊ ഞാൻ വേമ നിറയ്ക്കാം. കാരമല് നല്ല എംബർ കളർ, നല്ല ബ്രാൻഡി റമ്മിൻ്റെ ഒക്കെ കളറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ. ഓക്കെ, എപ്പോഴും അതിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തോളോ. ഞാനിന്ന് ഏതാണ്ട് 340 ഫാരൻഹീറ്റിൽ നിർത്തിയിട്ടോ. എനിക്ക് എപ്പോഴും ഇത് കളിക്കുമ്പോൾ പേടിയുള്ളൊരു സാധനമാണ്. ഓക്കെ, നമ്മുടെ പ്രോഫിറ്റർ റോൾസിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കാരമല് റെഡി ആയിട്ടുണ്ട്. ഇനി കാരമലിൽ നമുക്ക് ഇങ്ങനെ പതുക്കെ മുക്കി മുക്കിയിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കണം. ഓക്കെ, കാരമലിൽ കളിക്കുമ്പോൾ സൂക്ഷിച്ചോളൂ കേട്ടോ. ഓക്കെ, കുറച്ചും കൂടി തണുക്കാണ്ട് നമുക്ക് രാത്രി 10 ഹായ് ഓക്കെ ഇവിടെ വെക്കുക. അങ്ങനെ ഇനി എല്ലാം മുക്കി മുക്കിട്ട് നിൽക്കുക. ഇങ്ങോട്ട് പോകുന്ന ഓരോരുത്തർ കേട്ടാ, എല്ലാരും ഇങ്ങോട്ട് പോകുന്ന മുക്കാൻ പണിയുണ്ട്. സ്നാപ്പ് ഗോൾഡോടെ എടുത്ത് വെക്കണെ എടുത്തോട്ടോ. ഓക്കെ, എന്താ പറയുക, അവൻ്റെ ആയുധം വെച്ചിട്ടുള്ള കളിയാന്ന് പറഞ്ഞ പോലെയാണ്. അധികം സമയമില്ല. നമ്മുടെ കാരമലെല്ലാം സെറ്റായിട്ടുണ്ട്. ക്രോക്കംബുഷിൻ്റെ ബേസ് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി പെട്ടെന്ന് തന്നെ തിന്നണം. അല്ല, വേഗം തന്നെ ഇത് ഒട്ടിച്ച് ശരിയാക്കണം. ഞാൻ ഇവിടെ ഒരു ചെറിയൊരു മാർബിളിൻ്റെ ഒരു ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ല ടൈറ്റായിട്ടുള്ളത് കാരമലെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ ക്രിസ്മസ് ട്രീ പോലെ ആക്കാൻ പോകണം കേട്ടോ. സമയമില്ല, ചിലപ്പോൾ രണ്ട് കൈയൊക്കെ വേണ്ടി വരും. ഓക്കെ, ലവ്ലി എല്ലാവരും പണി പാളുന്നത് ഇവിടെയാണ്. ഞാൻ പ്രാവശ്യം ഒരു ഓസ്ട്രേലിയൻ മാസ്റ്റർ ഷെഫാണോ എന്തോ ഒരു മാസ്റ്റർ ഷെഫ് കണ്ടപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് പണി പാളിയത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് വന്നേറാ, അത് പിടിച്ചറാ. 12 എണ്ണമാണ് ഞാൻ ആദ്യം വയ്ക്കണേ. ഇത് നമ്മുടെ ബുർജ് ഖലീഫ കേട്ടോ. എല്ലാവരും വേണ്ടി വരും. എണ്ണക്കുറവുണ്ട് വെച്ചാൽ ഞങ്ങൾ മുകളിൽ ഒരു കേക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ദീർഘം ചെയ്തല്ലേ. ഇല്ല, 6 6 എണ്ണല്ലേ ഇപ്പോൾ വന്ന്. അപ്പൊ ഒരു കാര്യം, നമുക്ക് മോളിൽ ഇഡ്ഡലി വെച്ചിട്ടുണ്ടല്ലോ, ആ രസത്തിന് വേണ്ടി ഫൗണ്ടൻ വരെ ചമ്മന്തി കൊടുക്കാം. ഇഡ്ഡലി അടിപൊളി ഐഡിയ കേട്ടോ. മാമന് ഇത്രക്കും ബുദ്ധി ഉണ്ടെങ്കിൽ മാമ ഷെഫ് ആയാൽ മതിയായിരുന്നല്ലോ പണ്ടടങ്ങാനായിട്ട്. നമ്മുടെ സക്സസ്ഫുള്ളി നമ്മുടെ ഫസ്റ്റ് ലെയർ ആയിട്ടുണ്ട്. താങ്ക് യു പോൾമാൻ. നൗ കീപ് ഗോയിങ്. ഇത് ഒന്നുകൂടി ഒന്ന് കൊമ്പൻ, മറ്റേ നാട്ടിലെ മുശിയുടെ പോലെ കൊമ്പൻ മീശിട്ടുണ്ടാക്കി കഴിയും. നീ മിണ്ടണ്ടിരുന്നേ എങ്ങനെയല്ലേ അവിടെ ഇരിക്കട്ടെ. ഇത് ഇനി ഇളക്കി പൊട്ടും. നീ അങ്ങനെ പോണേ. നീ ഇനി എല്ലാരും ആയോ അവിടെ ഇവിടെ കുത്തത് വേഗം വേഗം. ഇന്നില്ല, ഇനി ഇനി ഒന്നുമില്ല. മാമന്റെ ഇഡ്ഡലി കൊണ്ടിരുന്നു, നേരെ മുക്കണു, സാധനം വട്ടെത്തിക്കണു, പിന്നെ ഒക്കെ സ്മഡ് ചെയ്തിട്ട് സ്മർഫ് ചെയ്യാം. അത് ഇനി കുഴപ്പമില്ല. ഇനിയുള്ള എന്റെ അടിയിൽ അടിയിലേക്ക് കാരമല് വെച്ചാൽ മതി. ഇത് പണ്ടാറം തിന്നാനായിട്ട് ഇളങ്ങോണ്ടിന്റെ ഒരു ചോദിച്ചു നേരത്തെ. മാമി എങ്ങനെയുണ്ട് മാമിയെ ഷേപ്പ്? മറ്റേ ചെറിയൊരു ഒരു മുഴയായി. ഇത് നമ്മുടെ ഇത് കണ്ടല്ലേ, ശില്പികളൊക്കെ ഉണ്ടാക്കില്ലേ, എന്താണെന്ന് അവർക്ക് മാത്രം. മാമിയെ, മാമിക്ക് എന്താ ഇത്? ഈ പരുവെത്തിക്കപ്പെട്ട പാട് നമുക്ക് അറിയും. ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കട്ടെ. ഇത് വലിയ അല്ല, അതെ ഈ സ്റ്റാർ ഉണ്ടല്ലോ, ഫെററോ റോഷറിന്റെ ഒരു സ്റ്റാർ ഉണ്ട്. ഇത് നമുക്ക് മുകളിൽ വെക്കാം. ഗോൾഡ് പറയേണ്ടത് ഇതില് ബെറീസ് വെക്കാൻ. ബെറീസ് നമുക്ക് വെച്ചേക്കാം.
എടി ഇത് വേണ്ടടി നല്ലതാണോ എന്താണെങ്കിലും ഇതിന്റെ മെയിൻ ഇതിന്റെ ഭംഗി കേട് മാറ്റുന്ന വേറൊരു പരിപാടി ഉണ്ട് ഇതിന്റെ മുകളിൽ ഷുഗർ വെച്ചിട്ട് കളിക്കാം ഇതിന്റെ ഏറ്റവും ക്രൂഷ്യൽ പാർട്ട് ചെയ്തിട്ടുള്ള മാമനാട്ടാ ഇത് കറക്കല് സമ്മാനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ആദ്യം നമുക്ക് കിരണ്നെ വിളിക്കാം കിരണ്ടെ പൊതി ഇവിടെ ഉണ്ട് കം ഓൺ കിരൺ ഇതാണ് കിരണ്ടെ പൊതി ഒരു ബെഡ്ഷീറ്റും ഒരു ക്യാമറയാണ് തോന്നുന്നു പിടിച്ചു നോക്കിയിട്ട് ബ്രോ ആരാണെന്നൊന്നും പറയില്ല ഇതെന്താ ടെഡി ബിയറ ബ്രോ ദേ കാർ ഒരു കാർ കാർ ഓടിച്ച് കളിക്കാൻ പറ്റിയ പ്രായ ഇവന് രാവിലെ തുടങ്ങും ഇവന്റെ കാർ കഴുകലും പരിപാടി ആരോ പണി കൊടുത്തിട്ടുള്ളതാണ് കേട്ടാ ചേച്ചിയാണോ എല്ലാവർക്കും സമ്മാനം ബോളല്ലേ പൊളി സാധനം വേറെ പീച്ചസ് ഇത് മറ്റേ ഇമോജിക്ക് ഉപയോഗിക്കണേ ലവ്ലി ലുക്കിംഗ് ഇത് നിനക്ക് ഇടയ്ക്ക് ഞെക്കി കളിക്കാൻ ഓ ലവ്ലി എവരിഥിങ് യുവർ കുളിക്കാനാ നാറിയിട്ട് വയ്യ ആ ഇരുട്ടത്തും വെയിലത്തൊക്കെ പണി എടുത്തിട്ട് കരിയും ഗ്രീസും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് കിടന്നുറങ്ങും നീ ഒന്ന് കുളിക്കണിയേ എന്നിട്ട് തുടക്കേ ആ ഇനി എന്തല്ലേ ഇത് വേറെ എന്തുണ്ട് ഇത് ജെട്ടിയോ ജെട്ടിങ്ങിലിട് നീ ആരുമാമയുടെ പോലെ നിന്തിട്ട് തോട്ടെ പൂവങ്കോഴി ലവ്ലി അപ്പോ എല്ലാവർക്കും മേരി ക്രിസ്മസ് മേരി അല്ലടാ ഹൗസ് ഹാപ്പി ക്രിസ്മസ് ഹൗസ് ഹാപ്പി ക്രിസ്മസ് അല്ലല്ല മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആ ഇറാബിഷും കൂടെ ഇറാബിഷിൽ ഇട്ടോ ദേ വീൽ കപ്പ് ഒക്കെ ഉണ്ട് ലഫ്ലേ കാറ് ഇവന്റെ ഉണ്ട് ഇവന്റെ ചോദിച്ചു മേടിച്ചോ ആരുമാമേരെ ചക്ക നടക്കുന്നുണ്ട് കാറ് കാറ് എന്ന് പറഞ്ഞിട്ട് നിന്റെ സമ്മാനം അല്ല ഇത് കണ്ണൊക്കെ തുറച്ചിട്ട് നാടോടി നിർത്താം ഒന്നാം സമ്മാനം ചിഞ്ചു ഓക്കെ തുറന്നു നോക്കൂ ഫാമിലിനെ വിളിക്കണേ ചിഞ്ചു പോൾവിൻ ആൻഡ് എവരിബഡി അയ്യാ അത് വൺ ഷോട്ടിൽ കഴിയില്ലെങ്കിൽ പണിയായിരിക്കും കമോ ലിച്ചി എല്ലാവരുടെയും വരുമ്പോഴേക്കും 10 മിനിറ്റ് വീഡിയോ അത് തന്നെയാവും ഡേർട്ടി വർക്ക്സ് ഇതിന്റെ മുകളിൽ എഴുതിയിരിക്കണേ പോപ്കോണാ എനിക്ക് പോപ്കോൺ ഇഷ്ട അല്ലല്ലോ പോപ്കോൺ അല്ല പോപ്കോണിന്റെ കവർ മാത്രമാണ് ഇതെന്താ സംഗതി ആക്ച്വലി ഇതെന്തായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാമിയുടെ അടുത്ത് മാമി അതാണോന്ന് പറഞ്ഞ അതല്ല ഇതാണ് ഹൈലൈറ്റ് മനസ്സിലായില്ല ടിഷ്യൂ നിങ്ങളെന്താ അപ്പിട്ട് കഴിഞ്ഞ ടിഷ്യൂ ഒഴിക്കില്ലേ അപ്പിട്ട് തുറക്കില്ല അതല്ല ഞാൻ ഏറ്റവും കൂടുതൽ ഓക്മെന്റിൽ ടോയ്ലറ്റ് ടിഷ്യൂ മേടിക്കാണ് ഞാൻ അതുകൊണ്ടായിരിക്കും വീണ്ടും സ്പ്രേ നിങ്ങൾ തന്നെ വല്ലാണ്ട് നാറുണ്ട് തോന്നുട്ടാ രണ്ട് കുപ്പി സ്പ്രേ ടോയ്ലറ്റ് ഇത് എന്ത് ഓ നൈസ് KFC-യുടെ പറഞ്ഞ പോലെ ആ തപ്പിട്ടൊന്ന് ഒക്കെ അപ്പി തപ്പി ഒക്കെ ഉണ്ടല്ലേ ഇതെന്താണ് എല്ലാവരും എന്നെ കക്കൂസിലേക്ക് വിട്ടത് ഒരെണ്ണുണ്ട് നിനക്കണ്ടല്ലേ ഏറ്റവും കൂടുതൽ സമ്മാനം കിട്ടിയിട്ടില്ല പോൾമിനെ നല്ലവനായ ഉണ്ണി ഇതാര നമ്മളെവിടെ പോയി പെടുത്ത നമ്മള് എല്ലാരും കൂടി പോയി ആ ഇത് പോൾവിൻ തന്നെയാണല്ലോ ഇത് ഓ ദി ദ ബൂബ്സ് ആർ റിയൽ ദ സ്മൈൽ ആ നമ്മളൊരു റെസ്റ്റോറന്റിൽ പോയപ്പോ കഫേന്ന് ആ ഇവിടെ ന്യൂപ്ലിമൗത്തിൽ അല്ലേ ആ നല്ലവനായ ഉണ്ണി നല്ലവനായ ഉണ്ണി നൈസ് അല്ല അതെ സോറി കേട്ടോ മാമിക്ക് ഗിഫ്റ്റ് മേടിക്കണ നമ്മുടെ ഊരക്കുട്ടൻ ഇവിടെ ഇല്ല ശരിയാ കറക്റ്റ് ഊരക്കുട്ടൻ
കനമുള്ള സാധനം കേട്ടോ മാമ എടുക്കുക എന്തോ കനത്തിനുള്ള സാധനം ഒന്നും കേട്ടോ അമ്മിക്കല്ലായിരിക്കും ദൈവം തന്നത് ഞാൻ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു മാമോ എന്ന് തഗ് മാമൻ മാമന്റെ ഫോട്ടോ കിട്ടിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ എവിടെ നിന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നേ ഓക്കെ നന്ദി നമസ്കാരം നന്ദി മാത്രമേ ഉള്ളൂ ഒരു ഉമ്മ കൂടെ എന്താ ക്രിസ്മസ് എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുക ഇത് ചതിയ ഇത് ഇത് ഷൂ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഭാര്യ തന്നെ മേടിച്ചാട്ടാ റെമിക്ക് ഉപകാരമുള്ളത് ഈ മുടിഞ്ഞ ഇത് റെമിക്ക് ഉപകാരമുള്ളത് തന്നെ ഈ വീട്ടിൽ തിരി കണ്ട മാനം മേടിച്ചിറക്കിയിട്ടില്ല ആർക്കെങ്കിലും ഫ്രീ കിട്ടിയാ ഇത് മെഴുകിയ തിരി കുത്തിത്തിരിപ്പാണോ ക്യാൻസൽഡ് പ്ലാൻ ഫോർ മീന എന്താണ് ഉദ്ദേശം നീ തിരി കത്തിച്ച അപ്പൊ ലേറ്റ് ആണെങ്കിൽ നീയാണ് മറ്റേ അമ്മണി കെടുത്തിയ ചിമ്മിണി നീ ഒരു ചെടിയും വെള്ളം ഒഴിച്ച് വളർത്തില്ല എന്നറിയാം അത് തന്നെ ഒരു പ്ലാസ്റ്റിക് ചെടി അത് വളരെ വെറൈറ്റി ആയിട്ടു എന്ത് ഇത് ഷോർട്ട് ഗ്ലാസും ഈ സംഭവം ഇതൊരു ഗെയിമാണ് ശരിക്കും ഈ സാധനം ഇങ്ങനെ മുട്ടാണ്ട് മേളി വരെ കൊണ്ടുപോകണം ഓൾ ദ വേ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അല്ല ഇത് കഥ മുഴുവൻ തന്നെ പറയണ്ട ഇവൻ തന്നെ മേടിച്ചതാണെന്നു അല്ല എനിക്ക് നേരത്തെ അറിയാം ഞാനിത് നേരത്തെ ഉപയോഗിക്കാം ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ഗ്ലാസ്സിലുള്ള കള്ള് കുടിക്കണം ഇവന് കള്ളു കുടിക്കാൻ ഒരു വഴി റമി ഞാൻ ഇത് മുട്ടിക്കാണ്ട് ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാ കള്ളു കുടിക്കില്ല കേട്ടാ ടീ ആര്യമാമയ്ക്ക് ഇതുപോലത്തെ പറഞ്ഞ ആവശ്യാ റമിയുടെ ഗിഫ്റ്റ് എനിക്ക് ഉപകാരപ്പെടും ഞാൻ വിചാരിക്കുന്നു നന്നായിട്ടുണ്ട് ഈ ക്ലാസ്സിൽ നീ കള്ളു കുടിച്ചിട്ട് മതിയാവും ഓക്കെ പിള്ളേരെ നമ്മള് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സീക്രട്ട് സാന്റി ഒന്നല്ല എല്ലാവരും മേടിച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് സാത്തുവിന് കിട്ടിയിട്ടുള്ളത് നോക്കാം ഓക്കെ സാത്തുവിന് ഒരു ടെഡി ബിയർ പിന്നെ സാത്തുവിന് എന്താണ് വേറെ ഓ ഒരു ട്രക്ക് ലാഫ്ലി കൊക്കമല്ല എന്തൊക്കെയാ കൊക്കമല്ല ലാഫ്ലി ഓ ഇത് രോഹിത്തെ മേടിച്ചിട്ടില്ല 100% ഉറപ്പാണ് കളർ പെൻസിൽ വീട്ടിൽ നിറയ്ക്കാൻ അവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ വെയർ ഹൗസിലേക്ക് പോവും എന്തെങ്കിലും മേടിച്ച് നിറയ്ക്കൂ ഈശ്വര ഓക്കെ അടിപൊളി ഉള്ളിലെന്താ ഉള്ളത് ഇതെന്താ പറക്കുന്ന ഓ പിങ്ങു ദ ബാലറിയൻ ഓ ബാലറീന ബാലറീന പിങ്ങു പോലെ ഡാൻസ് ഇതങ്ങനെ അടിച്ചു പേടിക്കണോ ഓ ശരിക്കും അതെങ്ങനെയാ അങ്ങനെ ചെയ്യണേ ഓ അത് കൊള്ളാലോ ഇത് ഗോൾഡ് ആണോ ഞാൻ കറക്റ്റ് ആണല്ലോ മോട്ട അങ്ങനെ പറയുമ്പോ അങ്ങനെ ആക്കി തരുമോ ഓ അത് ശരി ഓ ബ്രോ ദിസ് ഈസ് ടു നൈസ് ഫോർ ദ കിഡ്സ് നാനു ദ സൂപ്പർ ഹീറോ ലവ്ലി ലുക്ക് അറ്റ് ദ യെസ് യു ആർ ഓപ്പൺ ചെയ് കൺട്രക്ക് വാട്ട് ഈസ് ഇൻസൈഡ് ഓ ദേ പോൾവിൻ എല്ലാ ദിവസവും ഉറങ്ങും അങ്ങോട്ട് സാത്തു കമോൺ സാത്തു ഓ മാമി മാമിനെ ഒന്ന് വൃത്തിക്ക് ഇപ്പൊ കണ്ടോളെ ഇതാ മാമി അടുത്തത് ഞാനും ഗോൾഡേയും കമോൺ ഗോൾഡ കമോ ഹണ്ണി ഈ പ്രോയേ തുണി ഇല്ലാത്തതല്ലായിരിക്കും ചിലപ്പോ മോന് ഓ ഇത്
ഇതൊരു സൂപ്പർ ഒരു പാത്രമാണ്. ചമ്മന്തിയൊക്കെ ഇട്ട് വെക്കാൻ നമ്മുടെ പഴയ മറ്റാളുടെ പേരെന്തായിരുന്നു? മോഹന. അല്ലല്ല, ഈ പഴയ സാധനങ്ങളൊക്കെ ഇപ്പൊ വിറ്റിട്ട് കാശാക്കിയാള്. ആ പുള്ളിയുടെ കളക്ഷനിൽ നമ്മൾ ഇറക്കിയിട്ടുള്ളതാണ്, വേണമെങ്കിൽ ആർക്കെങ്കിലും മേടിക്കാവുന്നതാണ്. ഇനിയിപ്പോ ലാലേട്ടന് വേണമെന്ന് പറയോ? നീ ഗോൾഡൊക്കെ എന്താ ടു പ്രിങ്ങോ ടു അല്ലു ഇല്ലേ? ഇത് ഇത് കിഡ്സിന്റെ ആണല്ലോ. ഏയ്, ഗോൾഡിക്ക് മാത്രം ഗിഫ്റ്റ് ഇല്ല, ഇനി അവനും ബിബിനാണോ കിട്ടിയേ? ഇതും പിങ്ങു. അല്ല അല്ല, ഇത് പിങ്ങു അല്ല. അല്ല ഇതിപ്പ എന്തൊക്കെ? ഇത് പിങ്ങു അല്ല, ഇതാണോ? പറ പറയേ. ഇത് ഇത് തുറന്നോക്കാം, എന്തെങ്കിലും ആവട്ടെ, തുറന്നോക്കാം. ഇത് ആര് പിടിച്ച? പറയേ, എനിക്ക് തന്നെ തുറക്കണം എന്റെ ഗിഫ്റ്റ്. ഇതെന്തൊരു സെന്റ്! മോണ്ടി പ്ലാങ്ക് ലേഡി. ഇത് ആര് മേടിച്ചതാ? ഏ, ഇത് ആര് മേടിച്ചാ? ആണോ? ഇത് ആർക്ക് മേടിച്ചവൻ? അവന്റെ ഗിഫ്റ്റ് ഞാൻ അല്ല, അവന്റെ സാന്റ ഞാനാണ്. അല്ല, അവനാണ് എന്റെ സാന്റ എന്നാ പറഞ്ഞത്, എനിക്ക് അറിയത്തില്ല. ഓ, അപ്പൊ ഗോൾഡയുടെ സമ്മാനം ഇല്ലേ? അല്ല, നീ നീയാണ് ഗോൾഡ് കിട്ടിയേ? എന്റെ ഗിഫ്റ്റ് ഒക്കെ ചേച്ചി നേരത്തെ കണ്ട്, ഇന്നലെ കണ്ടിരിക്കണു. ഗോൾഡയുടെ ഗിഫ്റ്റ് ഞങ്ങളിപ്പോ കാണിച്ചാ കേട്ടാ, ഗോപ്രോയില് കൊണ്ടുപോയിട്ട് കാണിച്ചതാ. കമ ഓൺ ഗോൾഡ. ഗോൾഡ് ഒരു സെക്കൻഡ് നേരത്തേക്ക് എനിക്ക് ആരും കമോ, ഗോൾഡയുടെ സമ്മാനം തരിക്കുന്നു. അടിപൊളി, നമ്മുടെ ക്രോക്കംബുഷ് ലവ്ലി ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ലവ്ലി ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റാണ്. ഏറ്റവും സൂപ്പർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, ഫസ്റ്റത്തെ അറ്റംപ്റ്റ് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. പക്ഷേ ഇപ്പോൾ തന്നെ പെറാറായിട്ടുള്ള ക്രോക്കംബുഷാണ്, ഗർഭിണിയാണ്. ഞങ്ങൾ ഉണ്ടാക്കി വന്നപ്പോൾ ഇവിടെ ഓരോ മുഴയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മൊത്തത്തിലൂടെ ഗർഭിണി സീസണാണ്. അതെ. അപ്പോൾ ഇന്നത്തെ പാകപ്പിഴകൾ ഞാൻ പറഞ്ഞുതരാം. മെയിനായിട്ട് കാരമലിൻ്റെ കൺസിസ്റ്റൻസി പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതുപോലെ എത്തിച്ചു കൊണ്ടുവരണം. പിന്നെ 3 തവണ നമ്മൾ ബ്രേക്ക് ചെയ്തു, ഗോൾഡ് കുളിക്കാൻ പോയി, ഇവരുടെ ഫാമിലിനെ വെയിറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീമിന് അത്രയ്ക്ക് നേരെ പൊട്ടൻഷ്യലൊന്നും ഇല്ല. ഇവിടെ നല്ല വോമാണ്, ഓവൻ ഓണാണ്. ക്രീമെല്ലാം മെൽട്ടായി തുടങ്ങി, അപ്പോൾ തന്നെ ഇത് ഇരിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇത് കാരമലിൻ്റെ ശക്തിയിൽ ഇരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഏതൊരു വീഡിയോയിൽ അവർ സ്റ്റീലിൻ്റെ മോൾഡ് വെച്ചിട്ട് മോൾഡിൽ ഉണ്ടാക്കിയിട്ട് ഡീമോൾഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ തമ്പനയിലൊക്കെ കാണണമൊക്കെ അങ്ങനെയാണ്. അല്ലാണ്ട് അത് അല്ല. എനിവേ, ഇത് നമുക്ക് ഇത്രേ ഇതിനെ അറിയുള്ളൂ. എന്താണെങ്കിലും സംഭവം നമ്മുടെ സംഭവം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും കഴിക്കാം അല്ലേ? അടിപൊളി ഒരു സ്പെഷ്യൽ ഐറ്റം. ഉണ്ടാക്കി നോക്കി മാത്രം ശരിയാവുന്ന ഒരു ഐറ്റം കേട്ടാ. ഓക്കെ, ലവ്ലി. കം ഓൺ ഗോയ്സ്. ഞാൻ പറഞ്ഞൊരു ഭംഗിക്ക് വെച്ചാണ്. ഓക്കെ, പൊട്ടിച്ച് വെച്ചോ. ഏയ്, ഇതെന്ത് പേടിയുണ്ടാ? ഏയ്, ഈ സാധനല്ലേ അത് എന്റെ. അയ്യോ സോറി ട്ടോ, എല്ലാരും പൊട്ടിക്ക്. ഓ, പൊട്ടുന്നുണ്ട്. ഇതാ സാധനം കിട്ടുന്നുണ്ട്. ഓ ഹോ ഹോ, ലവ്ലി, നൈസ്. ഐ ടോൾഡ് യു, ഇതാ മാമ. ഓ മാമി, ആ ക്രഞ്ചി സൗണ്ട് കേട്ടോ. ക്രോക്കം പൊടിച്ചു പറഞ്ഞ ക്രഞ്ചി ക്രാക്ലി ലവ്ലി. Lovely poopa. Are you?
ടേസ്റ്റ് എങ്ങനെയുണ്ട്? കാരമലിന്റെ നല്ല സൂപ്പർ ടേസ്റ്റ്. ബീഗറിനാണ് സംഭവം. ബീഗർ ക്രീം അങ്ങോട്ട്. ക്രീമാണ് ശരിക്കും എന്റെ ഹൈലൈറ്റ്. ക്രീമാണ് അതിന്റെ ടേസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അടിപൊളി മാമ കിഡ്സിന്റെ തീറ്റൊക്കെ കഴിഞ്ഞുട്ടാ. ഹായ് മാമന്റെ കണ്ണൊക്കെ അടഞ്ഞുകൊണ്ട് എങ്ങനെയുണ്ട് മാമ? ക്രീമാണ് അടിപൊളി, പക്ഷെ എനിക്ക് കാരമൽ കുറച്ച് മധുരം കൂടി പോയി. കാരമലിന് മധുരണ്ട് സൂക്ഷിച്ചോളോട്ട, പ്രത്യേക ശ്രദ്ധയ്ക്ക്. അല്ല ആ മധുരമേ ഉള്ളൂ, പക്ഷെ ക്രീമും മറ്റേ വന്നോടി കട്ടി. കാരമലിന്റെ കട്ടി കൂടുതലേ. മാമി മാമി ഓ ഒരു മാമി ഇവിടെ ഇവിടെ ഓ ആദ്യം കടിച്ച് മൂക്ക് കൂടെ ഒക്കെ പോയായിരുന്നു കേട്ടാ. ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് കടിക്കണേ. എങ്ങനെയുണ്ട് മാമിയെ? നൈസേ. പിങ്ങു എങ്ങനെയുണ്ട്? പൊളി പൊളിയാ. നാനുവിനെ ഇഷ്ടപ്പെട്ടാ? നാനോ നാനു ഇഷ്ടപ്പെട്ടാ? നൈസാണോ? ഞാൻ കടിച്ചോട്ടേട്ടാ. പക്ഷേ ഉണ്ടല്ലോ ഈ കാരമൽ ആക്ച്വലി നല്ല കട്ടിക്ക് ഉണ്ടെങ്കിലും കറക്റ്റ് കൺസിസ്റ്റൻസി ആണ്. ടോഫി പോലെ പല്ലുമ ഒട്ടേ ഒട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒന്നുമില്ല. നമ്മുടെ ഹോക്കി പോക്കി ഒക്കെ കടിക്കില്ലേ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. ക്രീം അടിപൊളിയേ. എനിക്ക് കാരമൽ കടിച്ചിറക്കിയപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറെ അല്ലേട്ടാ, ഞാൻ പറയട്ടെ, ഈ താഴെയുള്ളത് നമ്മൾക്ക് താഴോട്ട് വരില്ലേ, ഇവിടെ ലൈറ്റാ, ഏറ്റവും മുകളിൽ കൂടി പോയിട്ടുണ്ട്. ഏറ്റവും ഏറ്റവും മുകളിൽ കാരമല് ഭയങ്കര കട്ട് ചെയ്യും പറഞ്ഞ പോലെ, പിന്നെ മധുരം അധികം തോന്നണ പോലെ, പിന്നെ ഇത് നല്ല കൈ പൊള്ളണ പോലെ. ഇത് കണ്ടോ ലാഫ്ലേ, കൈ നല്ലോണം പൊള്ളിച്ചുണ്ടാക്കിയതാണ്. മോൾ വശം നന്നായിട്ട് പണിയെടുത്ത്. ഇപ്പോഴും കൂടെ പോകച്ചില്ല. ഓക്കെ കിരൺ എത്തിയിട്ടുണ്ട്. കിരൺ ജോലി ഞാൻ എത്തിയിട്ടുള്ളൂ. കിരാ ക്രോക്കം ബുഷ് കഴിക്കൂ. കിരാ കിരണിന് ആക്ച്വലി മധുരമുള്ള സാധനം അത്ര വലിയ ഇഷ്ടമല്ല കേട്ടാ. ഓ എങ്ങനെയുണ്ട് കിരാ? ശരിക്കും ഇഷ്ടപ്പെട്ടാ? സൂപ്പർ. എന്താ അഭിപ്രായം പറയാനുള്ളത്? നല്ല ഇറച്ചിയും മറ്റേ സാധനം കഴിക്കണം. അത്ര കുക്കറാണല്ലേ അല്ലെ? വാട്ട് അബൌട്ട് ബിയർ ആൻഡ് സം ആൽക്കഹോൾ മാബ്? ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദ ഹെൽത്ത്. ലാഫ്ലൈ ഇതൊക്കെ നിനക്ക് തരുള്ളത് മുഴുവൻ നിന്ന് നിർത്തോ. മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. 2021 അവസാനിക്കാൻ പോവാണ്. അപ്പൊ 2022 നമ്മൾ പോവാണ്. ന്യൂ ഇയർ ഏറ്റവും ആദ്യം ആഘോഷിക്കുന്നത് ന്യൂസിലാൻഡിലാണ്. അപ്പൊ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. അതുവരെയും ബൈ ഫോർ നൗ. ബൈ ബൈ. മെറി ക്രിസ്മസ് വൺസ് അഗൈൻ. ലവ്ലി. അതെ ആദാം. ഓക്കെ പൊളിച്ചോ. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്താ അല്ലേ? ഞാൻ ഇതും കൂടെ ചേർത്തിട്ട് 4 തവണ ഉണ്ടാക്കി. ആദ്യത്തെ 2 തവണ ഈ പേസ്ട്രി മാത്രം ഉണ്ടാക്കി, അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവാൻ നോക്കാൻ. ഒരെണ്ണം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള ഫുൾ വീഡിയോൻ്റെ സമയത്ത് ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോഴും അതിൻ്റെ ഷേപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് കാരണം ഞാൻ ഒരു പേപ്പറിൻ്റെ കോൺ ഉണ്ടാക്കി, അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചപ്പോൾ അതേ നല്ല ഷേപ്പ് കിട്ടി. അപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ ഇനി ആരെങ്കിലും തുണിയുണ്ട് വെച്ചെങ്കിൽ, ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ ഒരു കോൺ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണ് വെച്ചെങ്കിൽ നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ. നല്ല ഷേപ്പ് കിട്ടും. അല്ല വെച്ചെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് വെച്ചെങ്കിൽ നല്ല പണി പോകാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഞാൻ അവസാനം ദേ ഇതുവരെ എത്തിച്ചിട്ടുണ്ട്. ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോൾ ഒരു 10 എണ്ണത്തിൻ്റെ കുറവുണ്ടായിരുന്നു. ആ കുറവിലേക്ക് ഞാനിവിടെ കുറച്ച് സ്റ്റാറും അതുപോലെ തന്നെ കുറച്ച് പൂവൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണ ക്രീം ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ കസ്റ്റേർഡ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല തിക്ക് കസ്റ്റേർഡ് ഉണ്ടാക്കിക്കോളൂ. അല്ല വെച്ചെങ്കിൽ നമ്മളിതൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ മെൽറ്റായി തുടങ്ങും. ഒരു സംഭവം. രണ്ടാം സംഭവം, കാരമൽ നമ്മൾ ആദ്യം ഈ പേസ്ട്രിയുടെ മുകളിൽ മുക്കില്ലേ, അത് നല്ല തിന്നായിട്ടുള്ള സമയത്ത് മുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള ഈ കോട്ടിങ് ഭയങ്കര തിക്കായിട്ടിരിക്കില്ല. പിന്നെ രണ്ടാമത് ഒട്ടിക്കണ സമയത്ത് ഉണ്ടാക്കണ കാരമൽ നല്ല തിക്കായിക്കോട്ടെ, എന്നാൽ മാത്രമേ നമുക്ക് ഇത് നല്ല സൂപ്പറായിട്ട് ബോണ്ടായിട്ട് വരുള്ളൂ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സംഭവം കിട്ടും. വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാം. ഇനി ഇതൊന്നുമില്ലെങ്കിലും നമുക്ക്
പ്രൊഫിറ്റ റോൾസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്രീം വെച്ചിട്ട് ഇതുപോലെ കെട്ടിപ്പെടുക്കാതെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതെ, നമ്മുടെ വലിയൊരു മഹാമഹം ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ട് ഇത്തവണ നമ്മൾ പടച്ചു. ഇനിയിപ്പോൾ ഇതൊക്കെ ആര് തിന്നാണ് നോക്കാനുള്ളത് അല്ലേ അവളുടെ. ഓക്കെ, പ്രിങ്ങുവിന് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ഇല്ലല്ലോ പ്രിങ്ങു ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ എന്നാൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ പൂപ്പാ. കൈ നിറയ്ക്കുന്നുണ്ടോ? ആ പോയി പോയി. ഇല്ല ഇല്ല, തുടങ്ങുന്നേ ഉള്ളു. ആ തുടങ്ങിയേ. ഇത് മനപൂർവ്വം തെറ്റിക്ക കേട്ടോ, അറിയാണ്ട് കള്ളു കുടിക്കേണ്ടി വന്നല്ലോ. അയ്യോ കൊണ്ടല്ലോ. റെഡി, 1 2 3. ഇതല്ല, ഇതിന്റെ അപ്പുറവും ചാടിക്കടന്നവരാണ്. നീ ഇങ്ങനെ ഒരു മനസ്സിലുള്ളവനാണെങ്കിൽ കള്ളുകൂടി നിനക്ക് എന്നെ നിർത്തായിരുന്നടാ. കോൺസെൻട്രേഷൻ കണ്ടാ. ഫിറ്റാ മേ, ഫിറ്റാ. അപ്പൊ ഓക്കെ, മെറി ക്രിസ്മസ് എവരിബഡി. ഒരെണ്ണ കൂടി കേട്ടാ. മെറി ക്രിസ്മസ് എവരി പാർട്ടിന്ന്. ഞാൻ അയിമ കൊണ്ട് പക്ഷെ ബെല്ലടിച്ചില്ല. അല്ല, അയിമ അതിന് മുന്നേ കൊണ്ട് പക്ഷെ ബെല്ലടിച്ചില്ല. സോറി ഗായ്സ്. അല്ല, നമ്മുടെ ഇല്ലല്ലോ ഈ മനുഷ്യന്റെ കോൺസെൻട്രേഷൻ എനിക്ക് വേണം. ഒരു 8 സെക്കൻഡ് കഴിയുമ്പോഴേക്കും ലൂസായി തുടങ്ങും എനിക്ക് വേണം. അതാണ്. ഓക്കെ, അരുമാമ സ്റ്റേൺ. അരുമാമന് എത്ര സെക്കൻഡ് വരെ കോൺസെൻട്രേഷൻ ഉണ്ട് നോക്കാം. രണ്ട് ഓരോ മുട്ടലിന് ഷോട്ട് തോന്നും. അരുമാമ പകുതിനെ തുടങ്ങുന്നത് എന്ന് കേൾക്ക്. ചീറ്റാക്കാൻ പാടില്ല അരുമാമയെ. ഞാൻ തുടങ്ങിയില്ല, തുടങ്ങിയില്ല. ഇല്ലില്ല, ആയില്ല. അടിന്ന് തുടങ്ങട്ടെ മാമ. നിങ്ങൾ നിങ്ങൾ മിണ്ടായിരിക്കും. 3 2 1 ഗോ. കള്ള് കുടിക്കണം പ്ലീസ്. ഒരു ഗ്ലൻ മുടിച്ച് അപ്പുറത്തെ വീട്ടിലെ ലൈറ്റ് കത്തിയെന്ന്. നിന്നോട് പറ്റും കൊള്ളേ. ന്യൂറോ സർജൻ മാമിസ്. മാമി പയറു പോലെ ഇറക്കണേ. ആ കൊണ്ടല്ലേ, ആ പറ്റില്ല. ഏയ് ഫേക്ക് മാമി. അപ്പൊ ആർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല.